എത്തിയിട്ടുള്ളത് അഹമ്മദാബാദിലെ ഏറ്റവും വലിയ പള്ളിയായ അഹമ്മദാബാദ് ജമാ മസ്ജിദിലാണ്. അഹമ്മദാബാദിൻ്റെ ഹൃദയഭാഗത്ത് അഥവാ അഹമ്മദാബാദ് ഓൾഡ് സിറ്റിയിലാണ് ഈ അഹമ്മദാബാദ് ജുമാ മസ്ജിദുള്ളത്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ നടുമുറ്റാണിപ്പോൾ, ഇത് മെഹ്റാബും കാര്യങ്ങളും ആ ഉൾഭാഗത്താണ്. ബഹുമാനപ്പെട്ട സുൽത്താൻ അഹമ്മദ് ഷാ അവരാണ് ഈ അഹമ്മദാബാദ് ജുമാ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ അഹമ്മദാബാദ് നഗരത്തിൻ്റെ ശില്പി തന്നെ ബഹുമാനപ്പെട്ട സുൽത്താൻ അഹമ്മദ് ഷായാണ്. അവരുടെ പേര് നാമധേയത്തിലാണ് ഈ അഹമ്മദാബാദ് പട്ടണം അറിയപ്പെടുന്നത്. അവരാണ് ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻഷാല്ലാ ഈ പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് നമുക്ക് അവരുടെ ദർഗുണ്ട്. പള്ളി കണ്ടതിന് ശേഷം നമുക്ക് അവിടെ സിയാറത്ത് ചെയ്യാം. ഇത് 1000 തൂണുകൾ കൊണ്ടാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എണ്ണി വയ്ക്കുമ്പോൾ 1000തൂണുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല കാണാൻ ഭംഗിയുള്ള വലിയ ഒരു പള്ളിയാണ് ഈ അഹമ്മദാബാദ് ജുമാ മസ്ജിദ്. ഉൾവശം അഥവാ ഈ മുൻഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല ഒരു പ്രത്യേക ശൈലിയിൽ ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പള്ളി നമ്മൾ സന്ദർശിച്ചു, ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ബഹുമാനപ്പെട്ട സുൽത്താൻ അഹമ്മദ് ഷായുടെ ദർഗ സിയാറത്ത് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ബഹുമാനപ്പെട്ടവരുടെ മക്ബർ ഉള്ളത്. ബഹുമാനപ്പെട്ടവരുടെ മകൻ്റെയും അതുപോലെ തന്നെ അവരുടെ പേരമകൻ്റെ ഒക്കെ മക്ബറ, ഭാര്യമാരുടെ മക്ബറ ഒക്കെ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ അവിടേക്ക് സിയാറത്ത് ചെയ്യാണ്. ഇതിനുള്ളിലാണ് അവരുടെ മക്ബർ ഉള്ളത്. നമ്മളെ ഈ ദർഗയുടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തും കുറച്ച് മക്കാമുകളൊക്കെ ഉണ്ട്. അവിടെ ഈ കാണുന്ന കെട്ടിടത്തിലാണ് ആ മക്കാമുള്ളത്. അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. ഈ നാട്ടിലുള്ള ഇവിടെ താമസക്കാരായ ആളുകളാണ്, ഇവരൊക്കെ കുട്ടികളാണ്. എന്താ ഇവിടെയാണ് ആ മഹാന്മാരെ മക്ബർ ഉള്ളത്. يا مخطئا ما أغفلك عجل وبادر أجلك